മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവര് വ്രതശുദ്ധിയുടെ 22-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം വാക്യം ധ്യാന വാക്യമായി നമുക്കെടുക്കാം. സിംഹക്കുഴിയിൽ കിടന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹബക്കൂക്ക് പ്രവാചകനിലൂടെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് അപ്പം കൊടുത്തുവിടുന്ന ദൈവം, ദൈവം തന്നെ ഓർമ്മിച്ചു എന്ന് തിരിച്ചറിയുന്ന നിമിഷം ദാനിയേൽ പ്രവാചകൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനാ വാക്യമാണിത്. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ ഒരു പ്രാർത്ഥനാ വാക്യം ഈശോയുടെ പുറകെ പോകുന്ന, ഈശോയ്ക്ക് വേണ്ടി വില കൊടുക്കുന്ന, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള കരുത്തുറ്റ ഒരു വാക്യം. ഈശോയ്ക്ക് വേണ്ടി നിലനിന്നാൽ, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ഈ ലോകത്തിന് നടുവിൽ അവനാണ് ഏകരക്ഷകൻ എന്ന് വിളിച്ചു പറഞ്ഞാൽ, ആ രക്ഷകന്റെ വഴിയെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ, അവനെ ശക്തിപ്പെടുത്താൻ, അവനെ സംരക്ഷിക്കാൻ, അവനെ കാത്തുകൊള്ളാൻ ദൈവമുണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദാനിയേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബേൽ പ്രതിമയ്ക്കെതിരെ, ബേൽ പ്രതിമയിൽ താൻ ആരാധന നടത്തില്ല എന്ന് ശക്തിയുക്തം വിളിച്ചു പറഞ്ഞിട്ട്, ഏകരക്ഷകൻ ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ദൈവത്തിന്റെ മഹത്വം ഇറക്കി ആ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അസൂയ പൂണ്ട ജനം അവനെ സിംഹക്കുഴിയിലേക്ക് രാജാവിന്റെ കൽപ്പനയോടുകൂടി എടുത്തെറിയുന്ന രംഗം നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ ജീവിയായ വ്യാളത്തെ നശിപ്പിക്കുന്ന ദാനിയേലിനെ നമ്മൾ കാണുന്നുണ്ട്. ജനം ബേലിനെയും വ്യാളത്തെയും ആരാധിച്ചപ്പോൾ ഏകസത്യ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ, അവൻ മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് ദാനിയേൽ ജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അസൂയ പൂണ്ട ജനം അദ്ദേഹത്തെ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയുകയാണ്. തിരുവചന വിപ്രകാരമാണ് പറയുന്നത്, ഒരു ദിവസം രണ്ട് മനുഷ്യ ശരീരവും രണ്ട് ആടുകൾ എന്ന തലത്തിൽ സിംഹങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു സിംഹക്കൂട്ടിലുള്ളതിന്. എന്നാൽ ഈ പ്രധാനിയരനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഈ സിംഹങ്ങൾക്ക് ഒരു തീറ്റ പോലും കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാഠിന്യമാണ് ഈ പറയുന്ന ദാനിയേലിന്റെ കാര്യത്തിൽ ജനം കാണിച്ചത് എന്ന് പറഞ്ഞാൽ അവനോട് അത്രമാത്രം അസൂയയുള്ള ഒരു ജനം. അതായത് ഈ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുന്ന അതേ ക്ഷണത്തിൽ തന്നെ ഈ സിംഹങ്ങൾ, ആഹാരത്തിന് വേണ്ടി കേഴുന്ന സിംഹങ്ങൾ അടിച്ച് വീഴിച്ച് തീർക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ജനം. പക്ഷേ സംഭവം നമ്മൾ കാണുന്നുണ്ട്, ഈ ദാനിയേലിനെ 7 ദിവസം ഭക്ഷണമില്ലാതെ കടന്നിരുന്ന സിംഹങ്ങൾ സിംഹക്കൂടിലേക്ക് ദാനിയേൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ തൊടുന്നു പോരുവില്ല എന്ന് പറഞ്ഞാൽ ഈ സിംഹങ്ങളുടെ നടുവിലും തനിക്ക് വേണ്ടി നിലകൊണ്ടവനെ സംരക്ഷിക്കാൻ ദൈവം തയ്യാറായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നൽകുന്ന സന്ദേശം. വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ, വലിയ സഹനങ്ങളുടെ നടുവിൽ യേശുവിന് വേണ്ടി, അവന്റെ മഹത്വത്തിന് വേണ്ടി ഞാനും നിങ്ങളും നിലനിന്നു കഴിഞ്ഞാൽ നമ്മെ തൊടാനോ നമ്മെ നശിപ്പിക്കാനോ ആരെയും അവൻ അനുവദിക്കില്ല എന്ന് വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുക. വയലിലേക്ക് പോകുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ അടുക്കിലേക്ക് ദൈവം വന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന സിംഹക്കുഴിയിൽ കിടക്കുന്നവനെ കൊണ്ടുപോയി ഈ അപ്പക്കഷണങ്ങൾ കൊടുക്കണം. ഹബക്കൂക്ക് പറയുകയാണ്, ഞാൻ എങ്ങനെയാ പോണത്? അവനെ തലമ്പടി കുത്തിനു പിടിച്ച് ഈ പറയുന്ന സിംഹക്കുഴിയിലേക്ക് കൊണ്ടുപോയി ഇടുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. അതേ പ്രിയമുള്ളവരെ, നോമ്പിന്റെ 22-ാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനം, തിരിച്ചു വരേണ്ട ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത്, ജീവൻ കൊടുത്തുപോലും അവന് വേണ്ടി ഞാൻ നിലകൊള്ളും, ഈ ജനമധ്യത്തിൽ യഹോവയായ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് ഞാൻ വിളിച്ചു പറയും, അത് എന്റെ ഇടവക സമൂഹത്തിലും
എൻ്റെ കുടുംബത്തിലും ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിലും ഞാൻ ജോലിയെടുക്കുന്ന ഇടങ്ങളിലും യേശുവിന് വേണ്ടി നിലകൊള്ളും എന്ന തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റിയാൽ യേശു എപ്പോഴും നമ്മെ സംരക്ഷിച്ചുകൊള്ളും, നമ്മെ കാത്തുകൊള്ളും. ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുക്കുരിശിലെ തിരിച്ചവരുടെ ശക്തി ഞങ്ങളിലേക്ക് വർഷിച്ച് നിനക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ശക്തി, വരങ്ങൾ, കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.